നമസ്കാരം. ബിഗ് ബോസിൽ മണിക്കുട്ടനുമായി പ്രണയമുണ്ടാക്കാനുള്ള സാധ്യതയോടെയാണ് മോഡൽ കൂടിയായ ഏഞ്ചൽ തോമസ് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയത്. എന്നാൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ മണിക്കുട്ടന് പകരം അടൂണിയുമായി സൗഹൃദം സ്ഥാപിച്ച ഏഞ്ചൽ കഴിഞ്ഞ എലിമിനേഷനിൽ ഷോയിൽ നിന്ന് തന്നെ പുറത്തുപോയിരിക്കുകയാണ്. ബിഗ് ബോസിൽ നിലനിന്ന് പോവാൻ പ്രണയം ഒരു സ്ട്രാറ്റജിയാക്കാൻ നോക്കിയെങ്കിലും അത് വിജയിക്കാതെ പോവുകയായിരുന്നു. അതേസമയം ഏഞ്ചലിനെ എലിമിനേഷൻ ആക്കുന്നതിന് തൊട്ടു മുൻപ് സഖ മത്സരാർത്ഥിയായ സൂര്യയുടെ കയ്യും പിടിച്ചിരിക്കുന്ന അടൂണിയുടെ ഫോട്ടോസ് വൈറലാവുകയാണ്. ഒപ്പം എല്ലായിടത്തും ട്രോൾ മഴയാണ്. എന്നാലും ബിഗ് ബോസ് ഈ ചതി വേണ്ടായിരുന്നു എന്നാണ് ഏഞ്ചലിനെ പുറത്താക്കിയതിനെ കുറിച്ച് ആരാധകർക്ക് പറയാനുള്ളത്. ഏഞ്ചലും അടോണിയുമായി ഒന്ന് പ്രണയിച്ചു വരികയായിരുന്നു. ഇടയ്ക്ക് ഉമ്മ എന്ന് എഴുതി കാണിച്ചതിനെ കുറിച്ചൊക്കെ മോഹൻലാൽ ചോദ്യം ചെയ്തതും പുറത്ത് വലിയ ആഘോഷമാക്കിയിരുന്നു. എന്നാൽ എലിമിനേഷൻ ദിവസം അടോണി സൂര്യയെ പിടിച്ചിരുന്നതാണ് പുതിയ ട്രോളുകൾക്ക് വഴിയൊരുക്കിയത്. മുൻപ് ഋതുവിന്റെ തോളിൽ കയറ്റി നടന്നതും രമ്യയെ ചേർത്ത് പിടിച്ചതുമൊക്കെ പുറത്ത് ചർച്ചയാക്കിയതാണ്. മണിക്കുട്ടൻ, ഏഞ്ചൽ, ഫിറോസ്, സജുന എന്നിവരാണ് എലിമിനേഷന്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ. ഈ സമയത്ത് അടുത്തിരുന്ന സൂര്യയും അടൂണിയും കൈകൾ കോർത്ത് പിടിച്ച് ആരായിരിക്കും പോകുന്നതെന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ ഏഞ്ചൽ പുറത്തു പോവുകയും ചെയ്തു. അടൂണിയും ഏഞ്ചലും തമ്മിൽ ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നതുപോലെ മണിക്കുട്ടനോട് സ്നേഹവുമായി നടക്കുകയാണ് സൂര്യയെ. ഇവർ പോകാൻ നിൽക്കുന്നത് കണ്ടതോടെ രണ്ടുപേരും ജോയിന്റ് ആയെന്ന തരത്തിലുള്ള ട്രോളുകളാണ് ഉയർന്നു വരുന്നത്. മണിക്കുട്ടൻ താല്പര്യം കാണിക്കാത്തതിൽ മനം നൊന്ത് സൂര്യയും ഏഞ്ചൽ പോയ വിഷമത്തിൽ അടൂണിയും പരസ്പരം താങ്ങും തണലുമായത് ഒരു തെറ്റാണോ? സൂര്യ ചേച്ചിയുടെ കവിത കിടിലമാണെന്ന് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്തപ്പോഴേ കരുതി ദൃഢമായ ഒരു ബന്ധം ഉടലെടുക്കുമെന്ന് എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വരുന്നത്. ചിലർ അടോണി ഏഞ്ചൽ പ്രേമ നാടകത്തിനേക്കാൾ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് സൂര്യ മണിക്കുട്ടൻ പ്രേമമാണെന്നും പറയുന്നു. അടോണിയും ഏഞ്ചലും സംസാരിക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടെങ്കിലും ആണ്. പക്ഷെ സൂര്യയുടെ അങ്ങനെയല്ല. ഒന്നാമത് മണിക്കുട്ടൻ ഈ സംഭവം ഒട്ടും കംഫർട്ടബിൾ അല്ലെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ തുറന്നു പറഞ്ഞിരുന്നു. പിന്നെ ഒരു വേദിയിൽ വെച്ച് പരസ്യമായി ഒരാളെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി പുള്ളിക്കാരൻ കാര്യമായി ഒന്നും മിണ്ടാതിരിക്കുന്നതാണെന്നും ആരാധകർ പറയുന്നു. ഇനിയൊരു പ്രണയമുണ്ടെങ്കിൽ അത് വിവാഹമായിരിക്കും. അതുകൊണ്ട് താൻ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നതെന്നും മണിക്കുട്ടൻ മോഹൻലാലിനോട് പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.